ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ലൊരു കൂന്ത ഫ്രൈയുടെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കിയാലോ? അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയാണ് വെച്ചത്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ലോണം മൂത്ത് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ രണ്ട് ഉള്ളിയാണ് അരിഞ്ഞു വെച്ചത്. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ചേർത്തത്. ഇനി ഈ ഉള്ളി നല്ലോണം ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തുക്കണ് നമുക്കിതിലേക്ക് ഇനി മസാല ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക്, ഒരു ഒന്നര സ്പൂണ് മല്ലി. നമുക്ക് ഈ മസാല ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചപ്പും കറിവേപ്പും ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല ഒക്കെ വെന്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂന്തൾ ചേർത്ത് കൊടുക്കാം. കൂന്തൾ ഞാനിത് ചെറുതായി കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിംഗ് മോഡലും കട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൂന്ത വരട്ടിയത് റെഡി ആയിക്കിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.